ക്യാപ്റ്റൻ മില്ലർ, ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ ഫസ്റ്റ് സീൻ കാണാം, കില്ലർ കില്ലർ ക്യാപ്റ്റൻ മില്ലർ നാളെ വൈകിട്ട് 5 മണിക്ക് പുറത്തോളും. മമ്മൂക്ക വൈശക് വിതിൻ വാനുവൽ ടീമിന്റെ ഏറ്റവും പുതിയ പടമാണ് ടർബോ. ടർബോ സിനിമയുടെ കാസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ടർബോ സിനിമയിൽ ഒരു നെഗറ്റീവ് റോളിൽ കന്നഡയിൽ നിന്ന് രാജ്ബി ഷെട്ടി എത്തുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. കങ്കുവ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ശിവ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കങ്കുവ. കങ്കുവ ഇപ്പോ വലിയ സ്കെയിലിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പാൻ ഇന്ത്യയിൽ നിന്നും തമിഴിലെ ആദ്യത്തെ പാൻ വേൾഡ് സിനിമയിലേക്ക് കങ്കുവ മാറി. 10 ലാംഗ്വേജിൽ തുടങ്ങിയ കങ്കുവ ഇനി റിലീസ് ആവുന്നത് 38 ലാംഗ്വേജിലാണ്. കങ്കുവയെ പൊറുത്ത വരയ്ക്കും ഇത് വന്ന് ഒരു 38 ലാംഗ്വേജില് റിലീസ് ആവുന്നു. 38 ലാംഗ്വേജസ് റിലീസ് പണ്ടോ വേൾഡ് വൈഡ്. 3D വേർഷൻ വരുന്നത്, ഐമാക്സ് വേർഷൻ വരുന്നത്, இன்னும் சொல்ல போனால் வேர்ல்டு வைடு டோட்டல் தமிழ் சினிமாவில் இதுவரைக்கும் மார்க்கெட் பண்ணி ரிலீஸ் பண்ணியிருக்கிற பார்டர்ஸ் எல்லாம் கிராஸ் பண்ணி நாங்கள் இதை கவுண்ட் மட்டும் இல்லைங்க, போகிற ரிலீஸ் ஆகிற லாங்குவேஜஸும் சரி. ஆமாங்க, அதோட ரீச் வந்து வேறு மாதிரி ஒன்று ட்ரை பண்ணுறோம். ஸோ இது கரெக்டான இப்போ நாங்கள் நினைக்கிற பாதையில் கரெக்டாக போச்சுன்னா நம்பர்ஸ் வைஸ், தமிழ் சினிமாவோட ரீச் வைஸ் இது நிறைய டோர்ஸ் ஓபன் பண்ணி விட்டு. 350 கோடி பட்ஜெட்டில் எத்தின கங்குவ சினிமோட 3D VFX ஒர்க்களൊക്കെ நடந்து வருகிறது. கூடவே 4DX-லும் படம் ரிலீஸ் ஆகுனதாய். அடுத்து ஒரு ஒஃபீஷியல் அப்டேட் ஆன. அவதாரൊക്കെ போல ஒரு இமேஜினரி வேர்ல்ட் நடக்கும் ஒரு கதையும் கதாபாத்திரங்களும் அடங்கும் ஒரு சினிமையான கங்குவ. அடுத்த அப்டேட் சினிமோட ஃபைட்டின் பாகத்து தான். സിനിമയിൽ 10-ൽ കൂടുതൽ പവർ പാക്ഡ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ 5 എണ്ണം പഞ്ചഭൂതാടിസ്ഥാനത്തിലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പടത്തിലെ പീരിയോഡിക് പോർഷനിലുള്ള ഫൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദളപതി 68 സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദളപതി 68 സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് 140 കോടിക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2nd അപ്ഡേറ്റ്, തായ്ലൻഡ് ഷെഡ്യൂളിന് ശേഷമുള്ള ദളപതി 68 സിനിമയുടെ ഷൂട്ട് ചെന്നൈയിൽ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ദളപതി 68 സിനിമയുടെ ടൈറ്റിൽ. ദളപതി 68 സിനിമയ്ക്കും ലിയോ പോലെ ഒരു ടൈറ്റിൽ റിവീൽ ടീസർ ഉണ്ടായിരിക്കും. ടൈറ്റിൽ റിവീൽ ടീസറിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. 2024 ജനുവരി 1 ന്യൂ ഇയർ സ്പെഷ്യലായി ദളപതി 68 ടൈറ്റിൽ റിവീൽ ടീസർ പുറത്തുവിടുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ലിയോ സിനിമയുടെ കേരളത്തിന്റെ ഫൈനൽ കളക്ഷൻ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ലിയോ സിനിമ 34 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളത് 60 കോടിയാണ്. 60 കോടി കളക്ഷൻ എത്തുന്ന ആദ്യ തമിഴ് പടം കൂടിയാണ് ഇപ്പോ ലിയോ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകളുടെ ലിസ്റ്റിൽ 6th സ്ഥാനത്താണ് ലിയോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ലിയോ കേരളത്തിൽ തമിഴ് ഇൻഡസ്ട്രി ആയിട്ടുണ്ട്. 635 കോടിക്ക് മുകളിലാണ് പടത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ.